Hi all, welcome back. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പാസ്തന്റെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വൈറ്റ് സോസ് പാസ്ത ആണ്, ചിക്കനൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് പാസ്ത വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു രീതിക്കാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ കപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇനിയും എൻ്റെ ഈ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മൈക്രോവേവിൽ ഏറ്റവും കൂടിയ പവറിൽ തന്നെ ഒരു 3 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പാസ്ത നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അടിയിൽ വെള്ളം കുറച്ചുകൂടി ബാക്കിയുണ്ട്, വറ്റിപ്പോയിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളെ വൈറ്റ് സോസ് പാസ്ത ആവും. പിന്നെ 3 മിനിറ്റ് അല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ, ബാക്കി 2 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുകയാണ്. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വൈറ്റ് സോസ് പാസ്ത ചെയ്യുമ്പോൾ ആദ്യം തന്നെ വൈറ്റ് സോസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കലല്ലേ. അപ്പോൾ ഈ മൈക്രോവേവിൽ ഈ മഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കുക, പിന്നെ പാലും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ വൈറ്റ് സോസ് ഉണ്ടാക്കാറ്. പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കും, ഞാനത് ചേർത്തിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ ഓയിൽ തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അങ്ങനെ കൈ വെച്ചിട്ട് പിച്ച് പിച്ച് എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഹേർബ്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒറിഗാനോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റ് സോസ് പാസ്തയിലോട്ട് വേറെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ 1 മിനിറ്റും കൂടെ വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തോണ്ട് കുറച്ച് തിക്നെസ് കൂടുമല്ലോ. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ക്യൂബ് ഉണ്ട്, അതിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നേരത്തെ ആ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കും. കോൺഫ്ലോറും പാലൊക്കെ ചേർത്ത് ആ സമയത്ത് ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 മിനിറ്റ് ഒരുമിച്ച് അങ്ങ് വെച്ച് പോയാൽ മതിയായിരുന്നു ചീസും കൂടെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ചീസും കൂടെ ഇട്ടതിന് ശേഷം 1 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീസും നല്ലോണം മെൽറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക, എന്നിട്ട് ചൂട് തണിഞ്ഞിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ വൈറ്റ് സോസ് പാസ്ത ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയതിൽ വലിയ പുതുമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു പാസ്ത വേണം തോന്നുകയാണെങ്കിൽ കുറേ പാത്രങ്ങളൊന്നും എടുക്കാതെ കുറേ പണികളൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളാണെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ക്യുസിൻ ആർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.